സൂപ്പർ. ഒന്നും പറയാനില്ല, ഇവിടുത്തെ ഊള സംവിധായകന്മാരൊക്കെ വിളിച്ച് കാണിക്കും ഇങ്ങനത്തെ പടം. മമ്മൂട്ടിയെ കണ്ടുപിടിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ. ഞങ്ങളിപ്പം പടം കണ്ടിറങ്ങിയുള്ളൂ. സത്യം പറഞ്ഞാൽ നല്ല അഭിമാനം തോന്നിപ്പോയി, കാരണം മമ്മൂക്ക ഫാനായിട്ടാണ് ഞങ്ങൾ സിനിമ കാണാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടത്. എന്ന് പറയാൻ വേറൊരു നാട്ടിൽ പോയിട്ട് നമ്മുടെ മമ്മൂക്ക അവിടെ ചെയ്തിട്ട് അവിടെ അത്ര സൂപ്പറായിട്ട് അത് അവർ മമ്മൂക്കയെ നന്നായിട്ട് പോർട്രേ ചെയ്ത് ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക സൂപ്പറായിട്ട് അവർ ആ ക്യാരക്ടറായിട്ട് മാറിയെന്ന് തോന്നിപ്പോയി. YSR പിന്നെ ഞങ്ങൾ ഈ YSR-നെ പറ്റി ഞങ്ങളുടെ കുറേ തെലുങ്ക് ഫ്രണ്ട്സ് അവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോഴാണ് ആ ക്യാരക്ടറും ആ അദ്ദേഹം എത്ര അടിപൊളി ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാവുന്നത്. എല്ലാവരും സിനിമ കാണണം, അത്ര നല്ല സിനിമയാണ്, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആരും നിരാശപ്പെടില്ല. അതാണ് അടിപൊളി, ഒരുപാട് അഭിമാനം തോന്നുന്നു. കാരണം നമ്മൾ പറഞ്ഞ പോലെ ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സ് തെലുങ്കാനയിലും ഹൈദരാബാദിലും അവിടെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ YSR-നെ കുറിച്ചൊക്കെ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ നാട്ടിലെ ഞങ്ങൾ ആരാധിക്കുന്ന നമ്മൾ മമ്മൂക്ക ആ റോള് ചെയ്തപ്പോൾ വളരെ സന്തോഷം. ഇനിയിപ്പം തെലുങ്കിലും കൂടി ആ പാടുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മമ്മൂക്ക ഡബ് ചെയ്ത് ആ ഒരു സ്ലാങ് ഒക്കെ പിടിച്ചിട്ടാണ് YSR സംസാരിക്കുന്ന പോലെ തന്നെയാണ് സംസാരിച്ചതെന്നൊക്കെയാണ് ഞങ്ങൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും പടം തെലുങ്കും കാണണം, തെലുങ്കും കാണണം. താങ്ക് യു. യാത്ര എന്ന് പറയുന്ന മൂവി നിങ്ങൾക്ക് YSR-നെ കുറിച്ച് ഓൾറെഡി അറിയാമെങ്കിൽ നിങ്ങൾക്കൊരു 10 times കൂടുതൽ സന്തോഷം തരുന്ന ഒരു ഒരു ഫിലിമാണ്. അറിയത്തില്ലെങ്കിൽ 200% യു വിൽ ബി സാറ്റിസ്ഫൈഡ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, YSR ആരായിരുന്നു എന്ന് അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒന്ന് ഗൂഗിളെങ്കിലും ചെയ്തിട്ട് പടം കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ഒരു ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 10 times മുകളിലായിരിക്കും. കാരണം എൻ്റെ പേഴ്സണൽ ഫീലാണ്, ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്, അപ്പം എനിക്ക് ആന്ധ്രയിലുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ ആ അവരുടെ ഇത് വെച്ചിട്ട് YSR-നെ കുറിച്ച് എനിക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ഫിലിമിൽ അത് അറിയാവുന്നത് കൂടി അതും കൂടി ദാറ്റ് ഓൾസോ ഹാസ് ഇൻഫ്ലുവൻസ്ഡ് മീ. ഒരിക്കലും ഒരു ഡബ്ഡ് മൂവിക്ക് കൊടുക്കുന്ന ഒരു വെൽക്കംനെസ് ആയിരിക്കരുത് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. ഒരു 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 മലയാളം മൂവിക്ക്, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക അഭിനയിച്ച ഒരു മലയാളം മൂവിക്ക് കിട്ടേണ്ട എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഈ മൂവിക്ക് കിട്ടണം. കാരണം അത്രയ്ക്ക് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് എന്താ പറയുക, ഇതിൽ കൂടുതലൊക്കെ ഒരു ക്യാരക്ടറായിട്ട് ഇൻവോൾവ് ആവാൻ പറ്റുമോ എന്ന് നമുക്ക് ഡൗട്ട് വരുന്ന രീതിയിലുള്ള പെർഫോമൻസ്. അതെ, ഞാൻ പൊതുവേ ഇമോഷണലാണ്, എനിക്ക് ഫീലിങ്സ് ആയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണ് നിറയാറുണ്ട്. എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല, എങ്കിലും ഒബ്വിയസ്ലി ഗൂസ് ബംസ് മൂമെൻറ്റ്സ് ഉണ്ട് പടത്തിൽ. അത് മമ്മൂക്ക പെർഫോം ചെയ്യുമ്പോൾ ഉള്ളതുപോലെ തന്നെ ബാക്കി ആക്ടേഴ്സ് ചെയ്യുമ്പോഴും ആ ഫീൽ കിട്ടുക എന്നുള്ളത് എല്ലാ ഫിലിമിലും കിട്ടുന്നൊരു സംഭവമല്ല. പാട്ടുകളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്കൊരു ഒരു ഇച്ചിരി കൂടി, വേറൊന്നും അല്ല, മലയാള പടത്തിൽ പറ്റത്തില്ല, മലയാളം പടം ആണെങ്കിൽ തന്നെ അത് തെലുങ്കിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നെന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ആ ഒരു സംഭവം ഇവിടെ പറയുന്നു, നെഗറ്റീവായിട്ട് പറഞ്ഞല്ല. റേറ്റിംഗ് 5/5. ഞാൻ 5/5 കൊടുക്കും. കാരണം ഒബ്വിയസ്ലി നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ 200% ആ ഒരു ഇത് പുറത്ത് കാണിക്കുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഐ ലവ് യു. കുഴപ്പമില്ല, നല്ല പടം, നല്ല പടം. ഒരു ഒരാളുടെ ജീവിതം അതല്ല, കൊള്ളാം, കുഴപ്പമില്ല, അത് സൂപ്പർ പടം. അല്ല, കുഴപ്പമില്ല, മമ്മൂട്ടി സൂപ്പർ, YSR സൂപ്പർ, നല്ല പടം, നല്ല പടം, നല്ല ഇഷ്ടപ്പെട്ടു, നല്ല സിനിമ, സൂപ്പർ. ഒന്നും പറയാനില്ല, ഇവിടുത്തെ ഊള സംവിധായകന്മാരൊക്കെ വിളിച്ച് കാണിക്കും ഇങ്ങനത്തെ പടം. മമ്മൂട്ടിയെ കണ്ടുപിടിക്കും. ഗംഭീര പടം, ദ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമയുടെ അർത്ഥം ഈ പടം. ഗംഭീര അഭിനയല്ലേ, പറയാണ്ടിരിക്കാൻ നല്ല സംവിധാനം, നല്ല സിനിമ, നല്ല പടം. സെക്കൻഡ് ഹാഫ് രക്ഷയില്ല, സെക്കൻഡ് ഹാഫ് നല്ലതാണ്. രോമാഞ്ചം, നല്ല പടം, നല്ല പടം. ഇല്ല, മമ്മൂട്ടിയുടെ അല്ല, വേറെ വേറെ.